നമസ്തേ, ഗ്രന്ഥപുരയിലേക്ക് സ്വാഗതം. പ്രശസ്ത മനഃശാസ്ത്രജ്ഞനായ ഡോക്ടർ പി എം മാത്യു വെല്ലൂർ ഈയിടയ്ക്കാണ് അന്തരിച്ചത്. സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന തരത്തിലുള്ള പലതരം മനഃശാസ്ത്ര കഥകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. കഥകൾ മാത്രമല്ല, ഒരുപാട് പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. മനഃശാസ്ത്രപരമായ ടി വി ഷോകളും അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളൊക്കെയും ചൂടപ്പം പോലെ വിറ്റുപോകുന്നതുമായിരുന്നു. കുടുംബജീവിതം എന്ന ഈ പുസ്തകം എൻ്റെ വിവാഹവേളയിൽ അദ്ദേഹം എനിക്ക് സമ്മാനിച്ചതാണ്. ഈ പുസ്തകത്തിൽ കുടുംബജീവിതം തുടങ്ങുന്നത് മുതൽ ജീവിത സായാഹ്നം വരെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് പ്രതിപാദിച്ചിട്ടുണ്ട്. നല്ല പിതാവാകാൻ എന്ത് ചെയ്യണം, കുട്ടികളെ എങ്ങനെ വളർത്തണം, ഉദ്യോഗസ്ഥയായ വീട്ടമ്മ എങ്ങനെയാണ് കാര്യങ്ങൾ നേരിടേണ്ടത് എന്നൊക്കെ. എന്നാൽ ഇന്ന് ഞാൻ വായിക്കാൻ പോകുന്നത് അദ്ദേഹം എഴുതിയ കഥയല്ല, അദ്ദേഹം ഒരു കഥാപാത്രമായി വരുന്ന അനുഭവ കഥയാണ് ഇന്ന് വായിക്കാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു വലിയ താല്പര്യമായിരുന്നു സിനിമാ നടനാവുക എന്നത്. അത് പലർക്കും അറിയില്ല. അടൂർ ഗോപാലകൃഷ്ണൻ്റെ പടത്തിൽ പോലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ എൻ്റെ അച്ഛൻ ചലച്ചിത്ര നിരൂപകനും സംവിധായകനുമായ വിജയകൃഷ്ണൻ്റെ പടത്തിലും സീരിയലുകളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. അപ്പോഴുണ്ടായ ഒരു സംഭവം, മനഃശാസ്ത്രപരമായി അദ്ദേഹം ശ്രീ വിജയകൃഷ്ണന് മനസ്സിലാക്കി കൊടുക്കുകയുണ്ടായി. അതാണ് ആ അനുഭവം പിന്നീട് ഒരു കഥയായി കുറിക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇന്ന് വായിക്കുന്ന കഥ ശ്രീ വിജയകൃഷ്ണൻ എഴുതിയ ഡബ്ബ് ചെയ്യാത്ത സംഭാഷണങ്ങൾ. അദ്ദേഹം പ്രശസ്തനായ ഒരു ഹൃദ്രോഗ വിദഗ്ധനാണ്. ഈ കഥയുടെ തുടക്കം ഇങ്ങനെ ആയാലോ എന്ന് ഞാൻ ആലോചിച്ചതാണ്. പിന്നീട് എനിക്ക് തോന്നി, എന്തിനാണ് ഞാൻ ആത്മവഞ്ചന നടത്തുന്നത്? അദ്ദേഹം പ്രശസ്തനായ ഒരു മനഃശാസ്ത്രജ്ഞനാണ് എന്ന സത്യം മൂടി വെച്ചതുകൊണ്ട് എന്ത് നേടാനാണ്? ഈ ചിന്തയുടെ ഫലമായി ഞാൻ കഥ ഇങ്ങനെ തുടങ്ങുകയാണ്. അദ്ദേഹം പ്രശസ്തനായ ഒരു മനഃശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം പ്രശസ്തനായ മനഃശാസ്ത്രജ്ഞൻ മാത്രമല്ല, പ്രശസ്തനായ ഒരു പ്രഭാഷകനാണ്, പ്രശസ്തനായ ഒരു എഴുത്തുകാരനാണ്, പ്രശസ്തനായ മറ്റൊന്നു കൂടിയാവാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു, പ്രശസ്തനായ ഒരു സിനിമാ നടനാവാൻ. ആ ആഗ്രഹം സാധിച്ചില്ലെങ്കിൽ അതിൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ പരിമിതി മാത്രമായിരുന്നു. അദ്ദേഹത്തിന് സംവിധായകരായ സുഹൃത്തുക്കളുണ്ടായിരുന്നു. ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ അവരദ്ദേഹത്തിന് കൊടുക്കാറുമുണ്ടായിരുന്നു. ഫിലിം നെഗറ്റീവ് വില പിടിച്ച ഒരു വസ്തുവാണല്ലോ. അക്കാര്യം പൂർണ്ണ ബോധ്യമില്ലാത്തതുകൊണ്ടായിരിക്കാം അദ്ദേഹം ഒരുപാട് ഫിലിം പാഴാക്കി. പഴയ സംവിധായകരുടെ ക്ഷമ പുതിയവർക്കില്ലാത്തതുകൊണ്ടാവാം പിന്നീട് പലരും അദ്ദേഹത്തിന് കഥാപാത്രങ്ങളെയൊന്നും ഏൽപ്പിച്ചു കൊടുത്തില്ല. ഇക്കാലത്താണ് അദ്ദേഹം എന്നോട് ആ അഭ്യർത്ഥന നടത്തിയത്. താങ്കളുടെ പുതിയ സിനിമയിൽ എനിക്കൊരു വേഷം തന്നുകൂടെ? അദ്ദേഹത്തോടെനിക്ക് സ്നേഹവും ബഹുമാനവും കടപ്പാടുമുണ്ടായിരുന്നു. അതിനാൽ അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥന നിരസിക്കാൻ എനിക്ക് പ്രയാസമായിരുന്നു. സിനിമയിൽ ഞാൻ അദ്ദേഹത്തിന് ഒരു പലചരക്കു കടക്കാരൻ്റെ റോൾ കൊടുത്തു. നായിക ആപത്തിൽപ്പെടുമ്പോൾ സഹായിക്കുന്ന നല്ലവനായ ഒരു പലചരക്കു കടക്കാരൻ. അഭിനയത്തിലെ അദ്ദേഹത്തിൻ്റെ അർപ്പണ ബോധം കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു. അസിസ്റ്റൻറ്റിൽ നിന്ന് സ്ക്രിപ്റ്റ് വാങ്ങി തൻ്റെ കഥാപാത്രത്തിൻ്റെ സംഭാഷണം മുഴുവൻ അദ്ദേഹം ഹൃദിസ്ഥമാക്കി. സെറ്റിലെത്തിയാൽ ഷൂട്ടിംഗ് നടക്കുന്നിടത്ത് തന്നെ അദ്ദേഹം ഉണ്ടാവും. പുറത്തെങ്ങും പോകുകയോ മറ്റുള്ളവരുമായി സൊറ പറഞ്ഞിരിക്കുകയോ ചെയ്തില്ല. മറ്റുള്ളവർ അഭിനയിക്കുന്നത് ഉറ്റുനോക്കിയിരിക്കും, അവരുടെ സംഭാഷണങ്ങൾ സ്വയം ഉരുവിട്ട് നോക്കും. എന്നാൽ അദ്ദേഹം അഭിനയിച്ചു തുടങ്ങുമ്പോൾ എല്ലാം അവതാളമാവും. സ്വന്തം മാനറിസങ്ങളുടെ തടവറ ഭേദിച്ച് കടക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞതേയില്ല. പരിഭ്രമം കൊണ്ട് പഠിച്ചു വെച്ച സംഭാഷണങ്ങൾ തെറ്റിക്കും. പ്രോംപ്റ്റ് ചെയ്തു കൊടുത്താൽ പ്രോംപ്റ്ററെ നോക്കി നിന്ന് അഭിനയം മറക്കും. മറ്റ് അഭിനേതാക്കളുമായി ചേർന്നുള്ള രംഗങ്ങളിൽ പരിഭ്രമം ഇരട്ടിക്കും, തെറ്റുകൾ കൂടും. എഡിറ്റ് ചെയ്ത് കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ കഥാപാത്രം വേണ്ടത്ര നന്നായിട്ടില്ല. കൊള്ളാവുന്ന ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനെ കൊണ്ട് ഡബ്ബ് ചെയ്യിപ്പിച്ചാൽ കഥാപാത്രം കുറച്ചുകൂടി മെച്ചപ്പെടുമെന്ന് തോന്നി. പറ്റിയ ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനെ പറ്റി ഞാൻ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോൺ വന്നു. ആശാനെ, എൻ്റെ ഡയലോഗ് ഞാൻ തന്നെ ഡബ്ബ് ചെയ്യാം, മറ്റാരെയും അത് ഏൽപ്പിക്കരുതേ. എനിക്കത് കേട്ട് ദേഷ്യം വന്നു. സൗഹൃദത്തിൻ്റെ സമ്മർദ്ദത്തിന് വഴിപ്പെടേണ്ടതില്ലെന്ന് തീരുമാനിച്ചു. ജോസഫ് ഗ്യാൻസിസിനെ വിളിച്ച് ഞാൻ പലചരക്ക് കടക്കാരൻ്റെ ഭാഗം ഡബ്ബ് ചെയ്യിപ്പിച്ചു. അതോടെ ആ കഥാപാത്രത്തിൻ്റെ പോരായ്മകൾ നികന്നു കിട്ടിയതുപോലെ തോന്നി. പിറ്റേന്ന് അപ്രതീക്ഷിതമായി അദ്ദേഹം ഡബ്ബിംഗ് തിയേറ്ററിലേക്ക് കടന്നു വന്നു. അദ്ദേഹത്തിൻ്റെ മുഖം വിളറിയിരുന്നു. ഞാൻ ഡോക്ടറുടെ റോള് ഡബ്ബ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്.
അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കാതെ ഞാൻ പറഞ്ഞു, ഞാൻ അറിഞ്ഞു. അത്രയും പറഞ്ഞ് അദ്ദേഹം നിശബ്ദനായി. തിയേറ്ററിൽ അപ്പോൾ കലാദേവിയുടെ ഡബ്ബിംഗ് നടക്കുകയായിരുന്നു. അടുത്ത ഊഴം കാത്ത് സന്തോഷ് കുറുപ്പ് റെക്കോർഡിംഗ് റൂമിൽ ഇരിക്കുന്നുണ്ട്. കല ഡബ്ബിംഗ് തീർത്ത് പുറത്തേക്കിറങ്ങിയപ്പോൾ സന്തോഷ് എഴുന്നേറ്റു. സന്തോഷ്, 10 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യൂ, ഞാൻ സന്തോഷിനോട് പറഞ്ഞു. അയാൾ തിരികെ ഇരിപ്പിടത്തിലേക്ക് അമർന്നു. അദ്ദേഹം അഭിനയിച്ച ഭാഗങ്ങൾ സ്ക്രീനിൽ പ്രദർശിപ്പിക്കാൻ ഞാൻ റെക്കോർഡിസ്റ്റിനോട് പറഞ്ഞു, ഡോക്ടർ ഇതൊന്ന് കാണൂ. ഞാനത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൽ പ്രത്യേകിച്ച് ഭാവവ്യത്യാസമൊന്നും കണ്ടില്ല. പലചരക്കു കടക്കാരൻ്റെ ഭാഗം മുഴുവൻ ഞാൻ അദ്ദേഹത്തിന് കാട്ടിക്കൊടുത്തു. പ്രൊജക്ഷൻ കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി. അപ്പോഴും അദ്ദേഹത്തിൻ്റെ മുഖം നിർവികാരമായിരുന്നു. ഇപ്പോഴെങ്ങനെ ഇരിക്കുന്നു? റോൾ കുറേ കൂടി മെച്ചപ്പെട്ടില്ലേ? ഒരു മൂളൽ മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. മടങ്ങാൻ നേരം അദ്ദേഹം എന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചു. അങ്ങോട്ടിറങ്ങിയിട്ട് എത്ര നാളായി? നാളെ വരാമോ? നാളെ വരാൻ കഴിയില്ലെന്നും രണ്ടു നാൾ കഴിഞ്ഞു വരാമെന്നും ഞാൻ പറഞ്ഞു. സ്റ്റുഡിയോ വരാന്തയിലൂടെ തല താഴ്ത്തി അദ്ദേഹം നടന്നു നീങ്ങുന്നത് ഞാൻ നോക്കി നിന്നു. പതിവുള്ള പ്രസരിപ്പൊന്നും ഇന്ന് കണ്ടില്ല. മറ്റൊരാൾ തനിക്ക് വേണ്ടി ഡബ്ബ് ചെയ്തത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി വിട്ടുവീഴ്ചകൾ ചെയ്യുന്നയാളെന്നൊരു പേരുദോഷം സിനിമയിൽ എനിക്കുണ്ട്. അങ്ങനെ വിട്ടുവീഴ്ചയ്ക്കൊരുങ്ങാത്തതിൽ എനിക്ക് സന്തോഷം തോന്നി. രണ്ടു നാൾ കഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി. ഔട്ട് ഹൗസിലാണ് അദ്ദേഹത്തിൻ്റെ കൺസൾട്ടേഷൻ മുറിയും ലൈബ്രറിയും. ഇവിടെ ഇരുന്നാണ് ഞങ്ങൾ പതിവായി സംസാരിക്കുക. ഒരിക്കൽ പോലും വീട്ടിലേക്ക് പോയിട്ടില്ല. സംസാരിച്ചിരിക്കുമ്പോൾ അദ്ദേഹം ബെല്ലടിക്കും. അപ്പോൾ ജോലിക്കാരി എത്തും. ചായയും മറ്റും അന്നേരമാണ് അദ്ദേഹം ആവശ്യപ്പെടുക. എന്നാൽ അന്ന് കുശലാന്വേഷണങ്ങൾ കഴിഞ്ഞയുടനെ അദ്ദേഹം എഴുന്നേറ്റു. വരൂ എന്ന് ക്ഷണിച്ചു. ഞാൻ അദ്ദേഹത്തെ പിന്തുടർന്നു. വീടിൻ്റെ സ്വീകരണ മുറിയിലേക്ക് അദ്ദേഹം കടന്നു. അവിടെ ടിവിയുടെ മുൻപിൽ ഒരു സ്ത്രീ ഇരുന്ന് സീരിയൽ കാണുന്നു. ഇതാണെൻ്റെ വാമഭാഗം, അദ്ദേഹം പരിചയപ്പെടുത്തി. അവർക്കെന്നെയും പരിചയപ്പെടുത്തി. അവർ തിരിഞ്ഞു നോക്കി. അപ്പോഴാണ് അവർ അന്ധയാണെന്ന കാര്യം ഞാൻ തിരിച്ചറിഞ്ഞത്. ഇവളിങ്ങനെയാ, എപ്പോഴും ടിവി കാണും, അല്ല കേൾക്കും. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു ചിരിയോടെ വീണ്ടും ടിവിയുടെ നേർക്ക് മുഖം തിരിച്ചു. അടുത്ത ദിവസം ഞാൻ അദ്ദേഹത്തെ സ്റ്റുഡിയോയിലേക്ക് വിളിപ്പിച്ചു. സ്ക്രീനിൽ തെളിഞ്ഞ പലചരക്കു കടക്കാരൻ്റെ ചുണ്ടുകളുടെ ചലനത്തിനനുസരിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹം ഉന്മേഷവാനായിരുന്നു. ഈ കഥാപാത്രങ്ങളെയൊക്കെയും നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും. ഇത് ഒരു വസ്തുതയാണ്, ആരെയും അപകീർത്തിപ്പെടുത്താനായി വായിച്ചതല്ല. അദ്ദേഹം മനഃശാസ്ത്രപരമായി ഒരു കാര്യം ബോധ്യപ്പെടുത്തിയത് ശ്രീ വിജയകൃഷ്ണൻ കഥാരൂപത്തിൽ ഇവിടെ എഴുതി ചേർക്കുകയാണ് ചെയ്തത്. ഈ കഥ എഴുതിയതിനെക്കുറിച്ച് ഡോക്ടർ പി എം മാത്യു വെല്ലൂരിനോട് എഴുത്തുകാരൻ പറഞ്ഞിരുന്നില്ല. പക്ഷേ ഈ കഥ കലാകൗമുദിയിൽ അച്ചടിച്ച് വന്നതിന് ശേഷം ശ്രീ വിജയകൃഷ്ണൻ ഡോക്ടർ പി എം മാത്യു വെല്ലൂരിൻ്റെ ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ മേശയുടെ പുറത്ത് ഈ കഥ വന്ന കലാകൗമുദി കിടക്കുന്നുണ്ടായിരുന്നു. ഇതിനെക്കുറിച്ച് അദ്ദേഹം പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. ആശാനെ, കഥ ഞാൻ വായിച്ചു എന്നു മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നീട് മറ്റു കാര്യങ്ങളാണ് സംസാരിച്ചത്. അദ്ദേഹം മനഃശാസ്ത്രം ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് സത്യം മനസ്സിലാക്കി കൊടുക്കാൻ കഴിവുള്ളവനായിരുന്നു. അത്തരമൊരു അനുഭവ മണ്ഡലത്തിൽ നിന്ന് എഴുതിയ കഥയാണ് ഇന്ന് വായിച്ചത്, ഡബ്ബ് ചെയ്യാത്ത സംഭാഷണങ്ങൾ. ഇന്നത്തെ ഗ്രന്ഥപുര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു കഥയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്തേ.